2022 സെപ്റ്റംബറിൽ നടന്ന പോപ്പുലർ ഫ്രണ്ട് ഹർത്താലിൽ നശിപ്പിക്കപ്പെട്ട പൊതുമുതലുകൾക്ക് പകരമായി കാസർഗോഡ് ജില്ലയിൽ കണ്ടുകെട്ടിയത് 5 നേതാക്കളുടെ സ്വത്തുവകകൾ. നടപടികൾ പൂർത്തിയാക്കി റവന്യൂ റിക്കവറി വിഭാഗം ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകി. This news sponsored by Forever for everyone. Shobhiga Weddings, Big Mall, Kanjangad, Kozhikode, Koyilandi and Kuttyadi. ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ആഭ്യന്തര വകുപ്പാണ് ജപ്തി നടപടികൾ സ്വീകരിക്കാനായി റവന്യൂ റിക്കവറി വിഭാഗത്തോട് ആവശ്യപ്പെട്ടത്. ഇതിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിൽ പോപ്പുലർ ഫ്രണ്ട് ഓഫീസായി പ്രവർത്തിച്ചിരുന്ന കെട്ടിടമടക്കം 5 നേതാക്കളുടേതായി 8 ഇടങ്ങളിലെ സ്ഥലം കണ്ടുകെട്ടി. നായന്മാർമൂല പെരുമ്പള പാലത്തിന് സമീപം പോപ്പുലർ ഫ്രണ്ട് ഓഫീസായി പ്രവർത്തിച്ചിരുന്ന അബ്ദുൾ സലാം ചെയർമാനായ ചന്ദ്രഗിരി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കെട്ടിടം ഉൾപ്പെടെ 7.48 സെന്റ് സ്ഥലം അബ്ദുൾ സലാമിന്റെ പേരിൽ നായന്മാർമൂലയിൽ തന്നെയുള്ള വീടുൾപ്പെടെയുള്ള 6.7 സെന്റ് സ്ഥലം ഉമർ ഫറൂഖിന്റെ നായന്മാർമൂലയിലുള്ള 3.4 സെന്റ് സ്ഥലം പോപ്പുലർ ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റായിരുന്ന സി ടി സുലൈമാന്റെ സൗത്ത് തൃക്കരിപ്പൂർ മൊട്ടമ്മലിലുള്ള വീടും പുരയിടവും ഉൾപ്പെടെയുള്ള 12 സെന്റ് സ്ഥലം ചീമേനി കാക്കടവ് നങ്ങാരത്ത് സിറാജുദ്ദീന്റെ 1.4 ഏക്കർ സ്ഥലം മഞ്ചേശ്വരം മീഞ്ച മിയപദവിലെ മുഹമ്മദ് അലിയുടെ പേരിലുള്ള 16 സെന്റ് വീടും സ്ഥലവും എന്നിവയാണ് കണ്ടുകെട്ടിയത്. ഇങ്ങനെ കാസർഗോഡ് താലൂക്കിൽ 5 ഇടത്തെയും ഹൊസ്തൃക താലൂക്കിൽ 2 ഇടത്തെയും മഞ്ചേശ്വരം താലൂക്കിൽ 1 ഇടത്തെയും സ്വത്തുവകകൾ കണ്ടുകെട്ടി. നിർദ്ദേശപ്രകാരമുള്ള നടപടികൾ പൂർത്തിയാക്കി റിപ്പോർട്ട് തഹസിൽദാർമാർ റവന്യൂ റിക്കവറി വിഭാഗം ഡെപ്യൂട്ടി കലക്ടർ മുഖാന്തരം ജില്ലാ കലക്ടർക്ക് കൈമാറി. തുടർന്ന് റിപ്പോർട്ട് സംസ്ഥാന ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് അയച്ചു. ഹൈക്കോടതിയുടെയും സംസ്ഥാന സർക്കാരിൻ്റെയും നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ കൈക്കൊള്ളും. അതത് വില്ലേജ് ഓഫീസർമാർ വഴിയാണ് തഹസിൽദാർമാർ നടപടികൾക്ക് നേതൃത്വം നൽകിയത്. കാസർഗോഡിന് പുറമെ തൃശൂർ, വയനാട്, തിരുവനന്തപുരം, കോട്ടയം, കൊല്ലം, എറണാകുളം ജില്ലകളിലെ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെയും പ്രവർത്തകരുടെയും സ്വത്തുവകകളും കണ്ടുകെട്ടി. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.